ഈ മാസം അവസാനം ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ഇന്ത്യൻ താരങ്ങളും അതുപോലെ തന്നെ ആറാമത് വിദേശ താരത്തിന്റെ സൈനിങ്ങിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് എന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികനെയും ഇന്ത്യൻ സൈനികങ്ങളെയും കുറിച്ച് ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രമുഖ മാധ്യമമായ സിലീസ് ആണ് ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ഉദ്ദേശിച്ച രണ്ട് താരങ്ങൾക്ക് വേണ്ടിയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ നീക്കങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഇന്ത്യ താരങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സജീവമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കൂടാതെ കുറഞ്ഞത് രണ്ട് ഇന്ത്യ താരങ്ങളെങ്കിലും ഈ മാസം അവസാനത്തോടെ ബ്ലാസ്റ്റേഴ്സിൽ ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുമാണ് അവർ പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന വിദേശ സൈനികനെ കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് നിലവിൽ വരുന്നത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസാന വിദേശ സൈനിക ഏതാണെന്ന് ഉറപ്പിച്ചിട്ടില്ലെന്നാണ് സിലീസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും വിദേശ താരത്തിനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോക്ക് മുമ്പായി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ ട്രാൻസ്ഫർ വാർത്തകൾക്കും മറ്റും അവസാനം ഉത്തരം ലഭിക്കും. കഴിഞ്ഞ ദിവസം സ്പാനിഷ് താരമായ സെർജിയോ മൊറേനോയുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്തായാലും ട്രാൻസ്ഫർ വിപണി അവസാനിക്കുന്നതിന് മുമ്പ് പുതിയ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വീഡിയോ അവസാനിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോയുമായി വീണ്ടും എത്താം. നമസ്കാരം.